ലോകസഭയുടെ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി അദ്ദേഹം ഇന്ന് പ്രമുഖ മലയാള പത്രങ്ങളിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലേഖനം ചർച്ച ചെയ്യുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ലോകായുക്ത നടപടികൾ സംബന്ധിച്ച് ലോകായുക്ത നിയമത്തിൽ ഒരു ഭേദഗതി സർക്കാർ കൊണ്ടുവരികയും ആ ഭേദഗതിയിൽ ഒപ്പിടില്ല എന്ന് ഗവർണർ പറയുകയും ചെയ്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്, രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം തന്നെ സർവകലാശാലയിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്കുള്ള അധികാരം എന്താണ്, ഏതൊക്കെ തലത്തിൽ വരെ അത് പോകാൻ കഴിയും എന്നും ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സത്യത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായി അഭിപ്രായം പറയാൻ കഴിയുന്ന അറിയുന്ന ആളാണ് പി ഡി ടി ആചാരി. അദ്ദേഹം ലോകസഭയുടെ സെക്രട്ടറി ജനറലായി ഏറെക്കാലം പ്രവർത്തിച്ച ആളാണ്, മലയാളി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആദ്യം ചാൻസലറുടെ അധികാരത്തെ സംബന്ധിച്ചാണ് പി ഡി ടി ആചാരി പറയുന്നത്. അത് ഇങ്ങനെയാണ്, അവസാനമായി ചാൻസലറുടെ പ്രശ്നം, ചാൻസലർ തൻ്റെ അധികാരങ്ങൾ കുറയ്ക്കുന്ന ഒരു നിയമത്തിലും ഒപ്പുവയ്ക്കുകയില്ലെന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവന പല പ്രാവശ്യം നടത്തി. സർവകലാശാലകളുടെ അധികാരഘടന നിർണയിക്കുന്നത് നിയമസഭയാണ്. ഗവർണർ ഇനിമേൽ ചാൻസലർ ആയിരിക്കുകയില്ലെന്ന് തീരുമാനിക്കാനും ചാൻസലറുടെ അധികാരങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുമുള്ള ഉത്തരവാദിത്വം നിയമസഭയ്ക്കാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അധികാരങ്ങൾ കുറയ്ക്കുന്നുവെന്നും അങ്ങനെ ചെയ്താൽ താൻ ബില്ലിൽ ഒപ്പുവയ്ക്കാൻ ഇല്ലെന്നുമുള്ള പ്രസ്താവനകൾ യുക്തിസഹമല്ല. നിയമമുണ്ടാക്കുന്ന നിയമസഭയാണ് അത് തീരുമാനിക്കുന്നത്. ചാൻസലർ പദവി നിയമത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവതത്വമോ പാരമ്പര്യമായി ലഭിച്ചതോ അല്ല എന്ന് പറയുന്നു. ചാൻസലർ എന്ന് പറയുന്ന ഈ പദവി എന്നത് ദൈവതത്വമോ പാരമ്പര്യമായി ലഭിച്ചതോ അല്ല, അത് നിയമത്തിൻ്റെ സൃഷ്ടിയാണ്, ആ നിയമമുണ്ടാക്കുന്നത് നിയമസഭയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിയമസഭ പാസ്സാക്കുന്ന ഒരു നിയമത്തിൽ ഒപ്പിടാതിരിക്കാൻ ഗവർണർക്ക് കഴിയില്ല. അത് ചെയ്യുന്നത് ജനാധിപത്യ പ്രക്രിയയെ തന്നെ അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന വിമർശനത്തെ ശരിവെക്കുന്നതാണ് പി ഡി ടി ആചാര്യയുടെ ഈ നിലപാട്. അതോടൊപ്പം തന്നെ ലോകായുക്തയുടെ റിപ്പോർട്ടിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ലോകായുക്തയിൽ വരുത്തിയ ഭേദഗതിയെ സംബന്ധിച്ച് ലോകായുക്തയുടെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടാണ്, തീർപ്പ് കൽപ്പിക്കുന്ന റിപ്പോർട്ടല്ല. ലോകായുക്ത ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അന്വേഷണവും പ്രോസിക്യൂഷനും ലോക്പാലാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ മാറ്റാൻ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും നിയമപരമായി ലോകായുക്തയ്ക്ക് ഇല്ല. അന്വേഷണ ഏജൻസിക്ക് ശിക്ഷാവിധി നടപ്പാക്കാനുള്ള അധികാരം ഒരു നിയമവ്യവസ്ഥയിലും കാണുകയുമില്ല. അതുകൊണ്ട് തന്നെ കേരള ലോകായുക്തയ്ക്ക് അങ്ങനെയൊരു അധികാരം നൽകിയത് അത്ഭുതകരമായ കാര്യമാണ്. അത്തരമൊരു അധികാരം ലോകായുക്തയ്ക്ക് നൽകിയത് അത്ഭുതകരമായ കാര്യമാണ് എന്നാണ് പി ഡി ടി ആചാരി പറയുന്നത്. അത് എന്നേ മാറ്റേണ്ടതായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയത് മൂലം നിയമത്തിൽ ഉണ്ടായിരുന്ന അസന്തുലനം മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രത്യേകം പറയട്ടെ എന്ന് പി ഡി ടി ആചാരി കൃത്യമായും പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഈ ലേഖനത്തിൽ ഇതേ സംബന്ധിച്ച് ഞാൻ വായിച്ച രണ്ട് പാരഗ്രാഫ് മാത്രമാണ്, പക്ഷേ ഈ ലേഖനത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഗവർണറുടെ അധികാരം എന്താണ്, ഗവർണർക്ക് എവിടം വരെ പ്രവർത്തിക്കാം, എന്തുകൊണ്ടാണ് ഗവർണറെ നിയമിച്ചത് എന്ന് സംബന്ധിച്ചുള്ള വിശദമായി തന്നെ ഈ ലേഖനം ചർച്ച ചെയ്യുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ ലേഖനം തർജ്ജമ ചെയ്ത് ഒന്ന് ഗവർണറുടെ മുന്നിൽ എത്തിച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കന്മാരാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ശരിയായ രീതിയിൽ എന്ന് വെച്ചാൽ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നില്ല എന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യം ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവിനെ തന്നെ ഗവർണറുടെ ഓഫീസ് നിയമിക്കുകയാണ് ചെയ്തത്. അത് ചെയ്തത് തന്നെ സർക്കാരിനെതിരെ യുദ്ധം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഗവർണർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അദ്ദേഹം റബ്ബർ സ്റ്റാമ്പിനെ പോലെയാണോ പ്രവർത്തിക്കുന്നത് എന്ന സംശയമൊക്കെ ഉയർന്നു വരുന്നുണ്ട്, എന്ന വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിന് അനുകൂലമായ നിലപാട് നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ, ഒരിക്കലും സർക്കാരിനെ എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം സർക്കാർ അനുകൂലമായ തീരുമാനമെടുക്കുകയുള്ളൂ. ഏതൊക്കെ തരത്തിൽ സർക്കാരിനെ ആക്രമിക്കാൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ, അതൊക്കെ അദ്ദേഹം ചെയ്യും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പി ഡി ടി ആചാര്യയുടെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഗവർണറുടെ നിലപാട്, ഗവർണറുടെ പ്രവർത്തന രീതികൾ, അത് സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചായിരിക്കണം എന്ന് വ്യക്തമായും പി ഡി ടി ആചാര്യ പറയുന്നു. അദ്ദേഹം ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറലാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അറിവും കഴിവും പ്രാഗൽഭ്യവുമുണ്ട് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ പ്രസക്തവുമാണ്.